ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, ഒരു വുമണ് നിങ്ങളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവരിൽ കാണാൻ കഴിയുന്ന കുറച്ച് ബിഹേവിയേഴ്സ് ഉണ്ട്. തീർച്ചയായും അവർ നിങ്ങളുമായി ഇടപഴകുന്ന രീതി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നമ്മളോട് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും. സോ എങ്ങനെയാണ് നമ്മളെ റിയലായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും നമുക്കത് അവർ പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുക, അത് അവരുടെ ബിഹേവിയറിലൂടെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കാം. ഒന്നാമതായി അവരിൽ കാണാൻ കഴിയുന്ന ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് അവർ കുറച്ച് ഷൈ ആയിട്ട് നിങ്ങളോട് പെരുമാറും എന്നുള്ളതാണ്. ഒരു പക്ഷേ അവർ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തി ആയിരിക്കാം. എന്നാലും നിങ്ങളുമായി ഇടപഴകുന്ന സമയത്ത് ചെറുതായിട്ട് ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത്, നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചെറുതായിട്ട് ഒരു ഷൈ ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിഹേവിയർ അവരിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ നിങ്ങളെ കുറച്ച് സ്പെഷ്യലായിട്ട് കാണുന്നു എന്നതിൻ്റെ ഒരു സൈൻ തന്നെയാണിത്. ബിക്കോസ് അവരുടെ ക്യാരക്ടർ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു പക്ഷെ അവർ വളരെ ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു ഷൈ ക്യാരക്ടറുള്ള ഒരു വ്യക്തിയല്ല എന്നുള്ളത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. എന്നിരുന്നാലും നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഷൈ ബിഹേവിയർ അവരിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള സൈൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായി, ഒരു വ്യക്തി എസ്പെഷ്യലി ഒരു വുമൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അവർ കൂടുതലായിട്ട് ക്വാളിറ്റി ഓഫ് ടൈം മേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും. അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് നൽകാൻ അവർ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും. സോ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും നമുക്ക് ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ഓൾവേസ് നിങ്ങൾക്ക് അവരുടെ പ്രസൻസ് നൽകാൻ ശ്രമിക്കും. ഒരു പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് സംസാരിക്കാനൊരു ടോപ്പിക്കോ അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ ഒരു പ്രത്യേകിച്ച് കാരണങ്ങളോ ഒന്നും ഇല്ലെങ്കിലും അത് മേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഓരോ സബ്ജക്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതായത് അവരുടെ ക്വാളിറ്റി ഓഫ് ടൈം, നിങ്ങളുമായിട്ടുള്ള ക്വാളിറ്റി ഓഫ് ടൈം ഇൻക്രീസ് ചെയ്യാൻ മാക്സിമം അവർ ശ്രമിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ ബിഹേവിയർ അവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി തേർഡ് ബിഹേവിയർ, ഇത് ചില ആളുകളിൽ അല്ലെങ്കിൽ വളരെ ഫെമിലിയർ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്, ചൈൽഡിഷ് ആയിട്ട് പെരുമാറും എന്നുള്ളതാണ് മൂന്നാമതായിട്ട് അങ്ങനെ ഒരു വുമണിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ഇഷ്ടമുണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇഷ്ടം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു ബിഹേവിയർ, അവർ കുറച്ച് സ്ലൈറ്റ്ലി ഒരു ചൈൽഡിഷ് ആയിട്ട് അവർ പെരുമാറും നിങ്ങളോട്. എസ്പെഷ്യലി നിങ്ങളോട് മാത്രമായിരിക്കും, അവർ വളരെ ബോൾഡ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചൈൽഡിഷ് ക്യാരക്ടറുള്ള ആളുകളൊന്നും ആയിരിക്കില്ല. പക്ഷേ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് കുറച്ച് ചൈൽഡിഷ് ആയിട്ട് വളരെ ഒരു സ്ലൈറ്റ് ആയിട്ടായിരിക്കും എങ്കിലും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കാം ഇത് മറ്റൊരു ബിഹേവിയർ ആണ്. ഇനി ഫോർത്ത് സൈൻ അല്ലെങ്കിൽ ഫോർത്ത് ബിഹേവിയർ, അവർക്ക് നിങ്ങളോട് ട്രൂ ലവ് ഉണ്ട് എന്നതിൻ്റെ ഒരു വ്യക്തമായ സൈനാണ് നിങ്ങളുടെ ലൈഫിൽ അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഡ്രീംസ് എന്തൊക്കെയാണ്, ലൈക്ക് ഇത്തരത്തിൽ നിങ്ങളുമായി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ച് മനസ്സിലാക്കും. അവരുടെ ഒപ്പീനിയൻസ് നിങ്ങൾ ചോദിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യും. നിങ്ങളുടെ ഒരു ഫേവറായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശുഭകാംക്ഷി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് നല്ലത് വരണം എന്ന രീതിയിലായിരിക്കും അവരുടെ സംസാരങ്ങളും അവരുടെ ഒപ്പീനിയൻ പറയുന്ന ആ ഒരു രീതിയും ഒക്കെ. ഇത്തരത്തിൽ എല്ലാ രീതിയിലും നിങ്ങളുടെ ലൈഫുമായി കണക്റ്റഡ് ആവാനും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ അവർ താല്പര്യമുള്ള വ്യക്തികളായിരിക്കും. ഇത് അവരുടെ ബിഹേവിയറിൽ, അവരുടെ പ്രവൃത്തികളിൽ, അവരുടെ വാക്കുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഫിഫ്ത് ബിഹേവിയർ അല്ലെങ്കിൽ ഇതൊരു പ്രവൃത്തിയാണ് അവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഓൾവേസ് അവരായിരിക്കും കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇൻ കേസ് നമ്മൾ മറന്നു പോയാലോ അല്ലെങ്കിൽ നമ്മൾ അതിനൊരു മുൻകൈ എടുക്കാത്തപ്പോൾ പോലും അവർ നിങ്ങളുമായി സംസാരിക്കാൻ മുൻകൈ എടുക്കുകയും എന്തെങ്കിലും ടോപ്പിക്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണെങ്കിലും, ഇനിയിപ്പോൾ ഇൻ കേസ് ടോപ്പിക്സ് ഒന്നുമില്ല സംസാരിക്കാനേ എന്നിരുന്നാലും അവർ ആ ടോപ്പിക്സ് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും നിങ്ങളുമായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു ബിഹേവിയർ. ഇനി ഫൈനലി, ഇത്തരത്തിൽ നിങ്ങളുമായിട്ട് കുറച്ച് ഇഷ്ട മനസ്സിലുള്ള ഒരു വ്യക്തിയാണ്, അത് എക്സ്പ്രസ് ചെയ്യുന്ന മറ്റൊരു രീതിയാണ്, മേ ബി അവർ വളരെയധികം സെൽഫ് കെയർ ഒന്നും അത്രത്തോളം ചെയ്യാത്ത അല്ലെങ്കിൽ അതിലൊന്നും ശ്രദ്ധിക്കാത്തൊരു വ്യക്തിയാണ്, എന്നിരുന്നാലും പെട്ടെന്ന് അവർ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക, കുറച്ചുകൂടിയൊക്കെ മനോഹരമായിട്ട് ഒരുങ്ങാൻ ശ്രമിക്കുന്നു, ഇത്തരത്തിൽ അവരുടെ സെൽഫ് കെയറിൽ ശ്രദ്ധിക്കുന്നു, അവർ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയി മാറുന്നു, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിലൊക്കെ ഒരു സഡൻ ചേഞ്ച് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത്
അതും ഇതിൻ്റെ ഒരു സൈൻ തന്നെയാണ്. അവർ കൂടുതലായിട്ട് അവരിലും ആകൃഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുമായിട്ട് കൂടുതൽ എടുക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ മറ്റൊരു സൈനാണ്. ഒരു വ്യക്തി അവരുടെ ഉള്ളിൽ ഒരു ട്രൂ ലവ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന, എസ്പെഷ്യലി ഇന്നെ വുമൺ, നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് സൈൻസ് ആൻഡ് ബിഹേവിയേഴ്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്ത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.